Hi friends, ellavarkum ee mennu channel-ile innathe video-ilekku swagatham. Innale October 2 Gandhi Jayanti-inte video-ayirunnu nammal ittathu. Adhe pole thanne Lal Bahadur Shastri-inte janmadinam video-ayirunnu. Aa video innu idamennu vicharichathaanu. Appo njan Lal Bahadur Shastri-ye kurichulla vivarangal parayam. 1904 ഒക്ടോബർ 2-നാണ് ലാൽ ബഹദൂർ ശാസ്ത്രി ജനിച്ചത്. ശാസ്ത്രി ഉത്തർപ്രദേശിലെ മുഗൾസര എന്ന പേരിലുള്ള സ്ഥലത്താണ് ജനിച്ചത്. കാശി വിദ്യാപീഠത്തിൽ പഠിച്ച അദ്ദേഹത്തിന് പഠനശേഷം 1926 ശാസ്ത്രി എന്ന ബഹുമതി ലഭിച്ചു. നിസ്സഹകരണ പ്രസ്ഥാനത്തിലും സത്യാഗ്രഹത്തിലും പങ്കെടുത്ത അദ്ദേഹം മൊത്തത്തിൽ 9 വർഷത്തോളം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജയിൽവാസം അനുഭവിച്ചു. 1940 അറസ്റ്റ് ചെയ്യപ്പെട്ട അദ്ദേഹത്തിനെ 1946 മോചിപ്പിച്ചത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ലബ്ധിയെ തുടർന്ന് അദ്ദേഹം ഉത്തർപ്രദേശിന്റെ ആഭ്യന്തരമന്ത്രിയായി. ഗോവിന്ദ് വല്ലഭ് പന്ത് ആയിരുന്നു അന്നത്തെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി. 1951 അദ്ദേഹം ലോക്സഭയുടെ ജനറൽ സെക്രട്ടറി ആയി തെരഞ്ഞെടുക്കപ്പെട്ടു. പിന്നീട് റെയിൽവേ മന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം തമിഴ്നാട്ടിലെ അരിയല്ലൂരിൽ നടന്ന തീവണ്ടി അപകടത്തെ തുടർന്ന് രാജിവെച്ചു. അടുത്ത പൊതു തെരഞ്ഞെടുപ്പിൽ വീണ്ടും ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം 1961 ഗതാഗത മന്ത്രിയായി. 1964 മെയ് 27 ജവഹർലാൽ നെഹ്റു അന്തരിച്ചു. ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു വലിയ വിടവ് സൃഷ്ടിച്ചു. കോൺഗ്രസിലെ അന്നത്തെ പ്രധാന നേതാക്കൾക്ക് സ്വന്തം പാർട്ടി അംഗങ്ങളിൽ നിന്ന് വേണ്ടത്ര പിന്തുണ സ്വരൂപിക്കാനായില്ല. ഇത് അതുവരെ അധികം ഒന്നും പരിഗണിക്കപ്പെടാതിരുന്ന ശാസ്ത്രിയുടെ പേര് ഒരു സമവായ സ്ഥാനാർത്ഥിയായി മുന്നോട്ട് വെക്കുവാൻ കാരണമായി. ശാസ്ത്രി നെഹ്റുവിന്റെ പാത പിന്തുടരുന്ന ഒരു സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാരനായിരുന്നു. 1964 ജൂൺ 9 ശാസ്ത്രി പ്രധാനമന്ത്രിയായി. ശാസ്ത്രി ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ തമ്മിൽ ഒരു സമവായത്തിന് ശ്രമിച്ചെങ്കിലും ഇന്ത്യയിലെ സാമ്പത്തിക പ്രതിസന്ധിയും ഭക്ഷ്യക്ഷാമവും നേരിടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. എങ്കിലും അദ്ദേഹം ഇന്ത്യൻ ജനതക്കിടയിൽ വലിയ ആദരം ശാസ്ത്രി നിലനിർത്തി. ഹരിത വിപ്ലവം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ശാസ്ത്രിയുടെ ജനങ്ങൾക്കിടയിലെ പ്രതിച്ഛായ സഹായിച്ചു. ഇത് പിൽക്കാലത്ത് മിച്ച ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാജ്യമായി ഇന്ത്യയെ മാറ്റി. കച്ച് പീഠഭൂമിക്ക് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് തങ്ങളുടെ സൈന്യത്തെ 1965 ആഗസ്റ്റിൽ അയച്ചു. അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഹാരോൾഡ് വിൽസൺ മുന്നോട്ട് വെച്ച ഫോർമുല അനുസരിച്ച് കച്ചിന്റെ 50% ആവശ്യപ്പെട്ട പാകിസ്ഥാന് കച്ചിന്റെ 10% ഭൂമി ലഭിക്കുവാൻ വ്യവസ്ഥ ചെയ്തു. എങ്കിലും പാകിസ്ഥാന്റെ യഥാർത്ഥ ലക്ഷ്യം കാശ്മീർ ആയിരുന്നു. സെപ്റ്റംബർ 1965 ഇന്ത്യ സർക്കാരിനെ തകർക്കുകയും കാശ്മീരിൽ ഒരു പാക് അനുഭവ വിപ്ലവം സൃഷ്ടിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിലേക്ക് പാക് സൈന്യത്തിന്റെയും ഭീകരരുടെയും വലിയ തോതിലുള്ള കടന്നുകയറ്റം തുടങ്ങി. എങ്കിലും പാകിസ്ഥാൻ സ്വപ്നം കണ്ട ഈ വിപ്ലവം സംഭവിച്ചില്ല. രോഷാകുലയായ ഇന്ത്യ തന്റെ സൈന്യത്തെ പാക് ഭൂമിയിലേക്ക് അയക്കുകയും യുദ്ധം വൻതോതിൽ പൊട്ടിപ്പുറപ്പെടുകയും ചെയ്തു. പഞ്ചാബിൽ വൻതോതിലുള്ള ടാങ്ക് യുദ്ധങ്ങൾ അരങ്ങേറി. പാക് സൈന്യത്തിന് യുദ്ധത്തിൽ ചില നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞെങ്കിലും ഇന്ത്യൻ സൈന്യം പ്രധാനപ്പെട്ട പോസ്റ്റ് ആയ കാശ്മീരിലെ ഹാജിപീർ പിടിച്ചെടുത്തു. അതുപോലെ പാകിസ്ഥാനിലെ ഒരു സുപ്രധാന നഗരമായ ലാഹോർ ഇന്ത്യയുടെ നിരന്തരമായ റോക്കറ്റ് ബീരങ്കി ആക്രമണത്തിൽ ഇന്ന് ഇരയാകുകയും ചെയ്തു. വെടിനിർത്തൽ നിലവിൽ വന്നപ്പോഴേക്കും സൗമ്യഭാവിയും മിതഭാഷിയുമായ ശാസ്ത്രി ഒരു ദേശീയ നായകനായി കഴിഞ്ഞിരുന്നു. 1966 ജനുവരിയിൽ ശാസ്ത്രി പാക് രാഷ്ട്രപതി മുഹമ്മദ് അയ്യൂബ് ഖാനുമായി റഷ്യയിലെ താഷ്കണ്ടിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തി. താഷ്കണ്ട് ഇന്ന് ഉസ്ബെക്കിസ്ഥാന്റെ തലസ്ഥാനമാണ്. റഷ്യൻ പ്രധാനമന്ത്രി കോസിഗിൻ ആയിരുന്നു ഈ ഉച്ചകോടി സംഘടിപ്പിച്ചത്. ശാസ്ത്രി പാകിസ്ഥാനുമായി ജനുവരി 10 പ്രശസ്തമായ താഷ്കണ്ട് കരാർ ഒപ്പുവെച്ചു.
എങ്കിലും അതിന്റെ അടുത്ത ദിവസം ഹൃദയാഘാതം മൂലം ശാസ്ത്രി അന്തരിച്ചു. ഇന്ത്യക്ക് പുറത്തു വച്ച് മരിച്ച ഇന്ത്യയുടെ ഏക പ്രധാനമന്ത്രിയാണ് ശാസ്ത്രി. മൃതദേഹം ഇന്ത്യയിൽ കൊണ്ടുവന്ന ശേഷം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു. അദ്ദേഹത്തിന്റെ മരണത്തെ കുറിച്ച് ഒരുപാട് അഭ്യൂഹങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം ശാസ്ത്രിയുടേതായിരുന്നു. പട്ടാളക്കാരെ പോലെ രാജ്യത്തിനു വേണ്ടി കഷ്ടപ്പെടുന്നവരാണ് കർഷകർ എന്നും ശാസ്ത്രി പറഞ്ഞിരുന്നു. ശാസ്ത്രിയുടെ മറ്റൊരു പ്രധാന വാചകം, നിങ്ങൾ ഒരു ദിവസം ഒരു നേരത്തെ ആഹാരം വെടിയുകയാണെങ്കിൽ മറ്റൊരു മനുഷ്യന് അവന്റെ ആ ദിവസത്തെ ഒരേ ഒരു നേരത്തെ ഭക്ഷണം ലഭിക്കുന്നു എന്നും ശാസ്ത്രി പറഞ്ഞിട്ടുണ്ട്. ഇതുപോലുള്ള വീഡിയോകൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.